ഹായ്, ഞാൻ അരുൺ ട്രാൻസ്വീലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മരമുന്തിരി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ജബോട്ടിക്കവ, ആ ഒരു ചെടിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂർ മണ്ണുത്തിക്ക് അടുത്തുള്ള നെട്ടിശ്ശേരിയിലുള്ള അഖിൽ എക്സോട്ടിക്ക എന്ന് പറയുന്ന നഴ്സറിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ നഴ്സറിയിലെ ഒരു മെയിൻ ഐറ്റമാണ് ഇതെന്ന് പറയാം. ഇത് ആക്ച്വലി ഒരു ഫോറിൻ ഫ്രൂട്ടാണ്. അപ്പം നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം, എന്താണ് ഇതിൻ്റെ റേറ്റ് എന്തൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഈ സെയിം സാധനത്തിന് തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ചോദിച്ച് നോക്കാം. അപ്പം നമ്മുടെ അഖിൽ എക്സോട്ടിക്കയുടെ ഓണർ വർഗീസ് ഷാജു ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അഖിലേട്ടൻ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് നേരെ അഖിലേട്ടൻ്റെ അടുത്ത് പോവാം, കാര്യങ്ങൾ ചോദിച്ച് നോക്കാം. അപ്പോൾ അഖിലേട്ടൻ നമസ്കാരം. ഹലോ, നമസ്കാരം. ട്രാൻസ്വീലിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഞാൻ പറയായിരുന്നു, മരമുന്തിരി അല്ലെങ്കിൽ ജബോട്ടിക്കാവയാണ് ഇവിടുത്തെ എന്താ പറയുക ഏറ്റവും മെയിൻ ആയിട്ടെന്ന് പറയുമായിരുന്നു അഖിൽ എക്സോട്ടിക്കയിലെ. ഈ സാധനം പലർക്കും അറിയണ്ടാവില്ല എന്താന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്തി തരാമോ ആദ്യം തന്നെ, എന്താണ് ഈ സാധനം? ഓക്കെ, മരമുന്തിരി എന്നറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണിത്. ഇതിൻ്റെ പേര് പിന്നെ ജബോട്ടിക്കാവ എന്ന് നമ്മളെ ബൊട്ടാണിക്കൽ നെയിമായിട്ട് വരും. പക്ഷേ അത് ബ്രസീലിയൻ കണ്ടുവരുന്നതുകൊണ്ട് ബ്രസീലിയൻ ഗ്രേപ്പ് എന്നറിയ അപരനാമത്താലേ ഇത് അറിയപ്പെടുന്നത്. ഇത് വളരെയധികം കാറ്റഗറി ഉണ്ട്. ഇത് നമ്മളുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന സബാറ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അത് നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ്. പക്ഷേ അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീഡ് പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ 8, 10, 12 വർഷം വരെ താമസിക്കും. പക്ഷേ ഉണ്ടാകാൻ തുടങ്ങിയാൽ നല്ലപോലെ മരത്തിൽ ഉണ്ടാകും. ഇപ്പോൾ അത് ഹൈബ്രിഡൈസ് ചെയ്തിട്ട് ധാരാളം പിന്നെ പുതിയ പുതിയ ഇനങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നിൽ പ്രിക്കോഷ്യ എന്ന് പറഞ്ഞ വെറൈറ്റി ഒരു 3 കൊല്ലം കൊണ്ട് അത് കായ്ക്കും സീഡ് നട്ട് കഴിഞ്ഞാൽ. പ്രിക്കോഷ്യ. ഓക്കെ. പിന്നെ അടുത്ത വെറൈറ്റി റെഡ് ഹൈബ്രിഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹണി ഡ്രോപ്പ്, ഹണി ബെൽസ്. ഓക്കെ. പിന്നെ റെഡ് പിന്നെ ഗ്രീൻ മാള്, എസ്കാർലറ്റ്, വെക്സേറ്റർ, കാംബോഡിയ റമൺ, ഇങ്ങനെ ധാരാളം വെറൈറ്റികളുടെ ശേഖരം എനിക്കുണ്ട്. ഓക്കെ. എനിക്കിതിൻ്റെ ചെടികൾ നമുക്കൊന്ന് കാണണം. പിന്നെ അതുപോലെ തന്നെ ഇതിന് ടേസ്റ്റ് എന്തായിരിക്കും, എങ്ങനെയിരിക്കും ഈ ഫ്രൂട്ട്? ശരിക്കും ആക്ച്വലി നമ്മളെ ഗ്രേപ്പ് പോലത്തെ തന്നെ, പക്ഷേ അല്പന ഗ്രേപ്പിനെയിലും കൂടുതൽ മധുരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ധാരാളം പേര് ഇംഗ്ലീഷുകാരും ധാരാളം പേര് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് ജബോട്ടിക്കാവ. ഓക്കെ. ഇത് ഗ്രേപ്പ് പോലെ ഇങ്ങനെ കൊലകൊലയായിട്ട് ഉണ്ടാവുകയാണ്? കൊലകൊലയായിട്ടല്ല, മരത്തിൽ പറ്റി പിടിച്ചതുകൊണ്ടാണ്. നമ്മുടെ ഈ അത്തിപ്പഴക്ക പോലെ, അത്തിപ്പഴം പോലെ. അതെ. ഓക്കെ. ഗ്രേപ്പ് പോലെയാണോ കളറും? കളർ ആദ്യം ഇത് ഈ പ്രിക്കോഷ്യ എന്ന് പറഞ്ഞ വെറൈറ്റി ആദ്യം പച്ച കളറായിരിക്കും. പിന്നെ ഒരു അല്പം വെള്ളം ചുവപ്പോടി വന്നിട്ട് പിന്നെ ലാസ്റ്റ് ടൈം കറക്കും. ഓ, സബാറ എന്ന് പറഞ്ഞിട്ട് കറുപ്പായിരിക്കും. പിന്നെ അങ്ങനെ എല്ലാം ചുവപ്പ്, റെഡ് ഹൈബ്രിഡ് ചുവപ്പ് പിന്നെ കാറ്റഗറിയാണ്. പിന്നെ വെള്ളയുണ്ട്, വെക്സേറ്റർ എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്, ബ്ലൂ ജബോട്ടിക്കാപ്പ, അങ്ങനെ പല കളേഴ്സ് ഉണ്ട് ഇത്. ഓ, ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ചെടികളും ഒന്ന് ഒന്ന് കാണാം, ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഓക്കെ. ഇത് ഞങ്ങളുടെ മദർ പ്ലാന്റാണ്, പ്രിക്കോഷ്യ എന്ന ഇനത്തിൽപ്പെട്ട പ്ലാന്റാണ്. എനിക്ക് ഒരു പ്രാവശ്യം ഒരു 250-300 ഫ്രൂട്ട്സ് കിട്ടാറുണ്ട്. അത് നമ്മൾ ഭക്ഷിച്ചതിന് ശേഷം അതിന്റെ സീഡ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ നല്ല ജെർമിനേഷനാണ്. അത് നല്ലൊരു വരുമാനമാണ്. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ നാട്ടുകാർക്ക് ഇതിന്റെ ഒരു ഫ്രൂട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനോട് വലിയ താല്പര്യമാണ് കഴിക്കാനും വാങ്ങിക്കാനും. ശരി. പിന്നെ ഇത് റെഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതല്ലേ? അതെ, പ്രിക്കോഷ്യയുടെ അതിനെല്ലാം ഹൈബ്രിഡ് ആയിട്ടുള്ളതാണ്. നല്ല സ്വീറ്റ് ആണ്. 3 കൊല്ലം കൊണ്ട് കായ്ക്കും സീഡ് നട്ട് കഴിഞ്ഞാൽ. 3 കൊല്ലം കൊണ്ട് കായ്ക്കും? 3 കൊല്ലം കൊണ്ട് കായ്ഫലം കിട്ടും. ഓ, ഓക്കെ. ഇതാണ് സബാറ. ഇത് ഒരു 8 കൊല്ലം, 10 കൊല്ലം, 12 കൊല്ലം വരെയൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ കായുണ്ടാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ഇഷ്ടംപോലെ ഉണ്ടാകും, വലിയ മരമാകും. പിന്നെ നല്ല ടേസ്റ്റുമാണിത്. ഇത് നമ്മുടെ നാടൻ വെറൈറ്റി ആണ്. പക്ഷേ നാടൻ വെറൈറ്റി അല്ല, പുറത്തുനിന്ന് വന്ന നമ്മുടെ നാട്ടില് രക്ഷയുള്ള ഒരു സാധനമാണെന്ന്. ഓക്കെ. പിന്നെ ഇതൊരു കോസ്റ്റാഡ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. കോസ്റ്റാഡ, കോസ്റ്റാഡ. ഓക്കെ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബാക്കിയെല്ലാം ഒരു 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന വെറൈറ്റികളാണ്. 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്നതൊക്കെ വളരെ ഇപ്പൊ ഇറങ്ങിയിരിക്കണം. പണ്ടൊക്കെ 5 കൊല്ലം, 7 കൊല്ലം. പിന്നെ ഇത് ജയന്റ് ജബോട്ട്, ജയന്റ് എസ്കാർലറ്റ് എന്ന് പറയും. ഇതും ഹൈബ്രിഡാണ്. ഇതിവിടെ 3 കൊല്ലം കൊണ്ട് കായ്ച്ചു. ഓ, അതും ജബോട്ടിക്കാവിടെ തന്നെ ഫാമിലിയാണ്. ഓ, ഓക്കെ.
അപ്പൊ അഖിലേട്ടാ, ഇനി നമുക്ക് ചോദിക്കാനുള്ള കാര്യം, ജബോട്ടിക്കാവ റേറ്റ് എത്രയാണ് വരുന്നത്? ജബോട്ടിക്കാവ രണ്ട് തരമുണ്ട്. ഒന്ന് സീഡ്ലിംഗിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, ഗ്രാഫ്റ്റ് ചെയ്തതുണ്ട്. ഈ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വർഷം വരെ കഴിഞ്ഞാൽ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളാണ്. അതൊക്കെ ഒരു വർഷത്തിനുള്ളിൽ കായ്ക്കും. അതിനൊക്കെ ഞങ്ങൾ 5,000 to 10,000 റേഞ്ച് വരും. 5,000 to 10,000 കാരണം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു കൊല്ലം 6 മാസം കൊണ്ട് കായ്ക്കുന്നതുണ്ട്. കാരണം അതെല്ലാം ഒരു മിനിമം ഒരു കൊല്ലം കഴിഞ്ഞ ചെടികളാണ്. അതിന്റെ എല്ലാം ഒട്ടിച്ച ഭാഗങ്ങളെല്ലാം മെൽറ്റായിട്ട് ഒന്നായിട്ട് ചേർന്ന ചെടികളാണ്. പിന്നെ ഉള്ളൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ സീഡ്ലിംഗ്. സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ 1,000 range to 4,000 range 5,000 rupees വരെ വരും. കാരണം അത് രണ്ടു കൊല്ലം വരെ ആയതുണ്ട്. അതൊക്കെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കായ്ക്കും. ഹൈബ്രിഡ്, പ്രിക്കോഷ്യ, അതെല്ലാം ടോട്ടൽ 3 കൊല്ലം 4 കൊല്ലത്തിനുള്ളിൽ കായ്ച്ചിരിക്കും. അതായത് ഇതിന് പല വെറൈറ്റികളുണ്ട്. വെറൈറ്റിയുടെ എന്റെ വില വരുന്നത്, കാരണം ഇത് പുറത്തുനിന്ന് ഒക്കെ വരുന്നത് നല്ല വിലയുള്ള പിന്നെ തൈകളാണ് വരുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന അനുസരിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ. ഷാവി ജയന്റ് എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി ഉണ്ട്. അതിന് 5,000 rupees വരെ, 3,000 രൂപ തൊട്ട് 5,000 rupees വരെ അതിന്റെ വലിപ്പം അനുസരിച്ചിട്ട് റേഞ്ച് ഉണ്ട്. അപ്പൊ ഞങ്ങളത് അവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ 5,000 ചെടി വളർത്തി ഒരു 5,500 to 6,000 ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കൊടുക്കുന്നത്. കാരണം അതിനകത്ത് പല പിന്നെ പ്രശ്നങ്ങളുണ്ട്. കാരണം ചെടി ചത്തുപോകാം, അത് പിന്നെ പെരിഷബിൾ ഐറ്റമാണ്. അപ്പൊ അവര് 100 ചെടിയിൽ 2 ചെടി പോയാൽ ആ ലാഭം പോയി. പിന്നെ വെറൈറ്റി കളക്ഷന് വേണ്ടി പിന്നെ ഒരു ജീവിതമാർഗം എല്ലാം കൂടിയാണ്. കാരണം ഇതുകൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത്, വേറെ ഒരു മാർഗമില്ല. വേറൊരു കാര്യം, നമുക്കിത് നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും അയച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറിയർ ചെയ്ത് കൊടുക്കാൻ? കൊറിയർ കൊടുക്കാം. പിന്നെ നമ്മളിവിടെ അടുത്ത് നിയറസ്റ്റ് പ്ലേസ് ആണെങ്കിൽ വെഹിക്കിളിൽ കൊടുക്കാം. പിന്നെ നമ്മളുടെ പിന്നെ DHL പിന്നെ ഇന്ത്യൻ പോസ്റ്റ് ഇതിലൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ അവര് വെഹിക്കിളിന്റെ പൈസ അവര് വഹിക്കണമെങ്കിൽ നമ്മൾ വെഹിക്കിളിൽ അയച്ചു കൊടുക്കും. പിന്നെ കൂടുതൽ അധികം എടുക്കണമെങ്കിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യും. നമുക്ക് വീട്ടിലേക്ക് നഴ്സറി ഐറ്റംസ് ഉണ്ട്, ഫ്രൂട്ട്സിന്റെ ഉണ്ട്, ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്, ഫോളിയർ പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ എക്സോട്ടിക് പിന്നെ ഷർബുകളുണ്ട്, ലാൻഡ്സ്കേപ്പിംഗ് ഐറ്റംസ് ഉണ്ട്, ബാംബൂസ് ഉണ്ട്, എല്ലാ വെറൈറ്റികളും ഉണ്ട് ഞങ്ങൾക്ക്. വളരെ എന്റെ ഒരു പിന്നെ എനിക്കൊരു ക്രൈസാണിത്, പുതിയ പുതിയ വെറൈറ്റികൾ കളക്ട് ചെയ്യുക. പിന്നെ മാവുകൾ ഒരു 10-20 വെറൈറ്റികളുണ്ട്. അത് ഇമ്പോർട്ടൻറ്റ് വെറൈറ്റികളാണ്. ഇമ്പോർട്ട് ചെയ്ത് വന്ന ചെടികളിൽ നിന്ന് ഞങ്ങൾ പിന്നെ വിലക്ക് വാങ്ങിക്കുന്ന ചെടികളാണ്. അങ്ങനെ ഓരോ എല്ലാം കൂടി ഒരു 300-350 variety എല്ലാ ഐറ്റംസും കൂടി ഞങ്ങൾക്കുണ്ട്. എല്ലാ വെറൈറ്റിയും കൂടി ഇങ്ങനെ പോകണം. പിന്നെ കൊറിയറൊക്കെ വന്ന് ഇങ്ങനെ വിഴിഞ്ഞുകൊണ്ട് എല്ലാം തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ ജീവിക്കുന്നു. പിന്നെ എല്ലാവർക്കും ഒരു ജീവിതമാർഗം. കാരണം ഒരു നല്ല ഫ്രൂട്ട്സ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കൊച്ചുമക്കൾക്ക് അത് കഴിക്കാം. അത് അപ്പൂപ്പനും അച്ഛനൊക്കെ പിന്നെ കൊടുത്തൊരു ഇതായിട്ട് ഗിഫ്റ്റായിട്ട് അവരിരിക്കും. അത് കഴിക്കുമ്പോൾ നമ്മളെ ഓർക്കും. ഇതൊക്കെ ഒരു പിന്നെ ഗിഫ്റ്റാണ് എന്ന് പറയാം. പിന്നെ നമ്മളായിട്ട് ഓരോ ചെടികൾ വരുത്തുക, അത് ദൈവത്തിന്റെ ഒരു നിമിത്തമാണ്. കാരണം ദൈവം നമ്മളെ ഈ വഴിയിലേക്ക് നടത്തിക്കൊണ്ട് നമ്മളത് ഈ വഴി പിന്തുടരുന്നു. അതിനെ കാത്തു പരിപാലിക്കാൻ ദൈവത്തിന് നമ്മളെയാണ് നിയോഗിച്ചേക്കുന്നത്. അങ്ങനെ അപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന് അയച്ചു കൊടുക്കും? ഞങ്ങൾ തീർച്ചയായിട്ടും അയച്ചു കൊടുക്കും. അത് പിന്നെ സത്യസന്ധമായിട്ടും പിന്നെ നല്ല പിന്നെ ഷുവറായിട്ട് അവിടെ എത്തിയിരിക്കുന്ന സാധനങ്ങൾ നല്ല പാക്കിങ്ങിലൂടെ കൂടി സേഫ് കേട് വരാതെ അവിടെ നമ്മൾ എത്തിച്ചു കൊടുക്കും. ഓക്കെ. അപ്പോൾ ചേട്ടാ വലിയ ഉപകാരം നമുക്കിതുപോലെ ഒരു വീഡിയോ തന്നതിന്. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ജബോട്ടിക്കാവയുടെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടുവല്ലോ. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അഖിലേട്ടൻ്റെ. വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ പുള്ളി ഡീസൻ്റ് ആയിട്ട് അവിടം വരെ കൊറിയർ ചെയ്ത് തരും. അതല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ പുള്ളി വണ്ടി എടുത്തിട്ട് അവിടെ ഡെലിവറിയും തരും. അപ്പോൾ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.